ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പറന്നാലും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ണി പറന്നില്ലെങ്കിൽ നമ്മൾ കാട്ടുന്ന എല്ലാ കാര്യങ്ങളും വെറുതെയായിത്തീരുകയാണ്. പണ്ട് ജന്മകുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ജന്മിയുടെ വിശാലമായ സ്ഥലത്ത് വീട്ടിൽ അങ്ങും കുടിയാനും വലിയ സ്ഥാനമൊന്നുമില്ല. കുടിയാനെന്ന് പറഞ്ഞാൽ ഒരു കുടി കൊടുത്ത് അയാളുടെ വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലത്തിൻ്റെ മൂലയിൽ ഒരു സ്ഥലം കൊടുത്തിരിക്കും. ആകെ കൂടി ജന്മിക്ക് ആവശ്യം വരുന്ന ഈ കുടിയാൻ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ വൈദ്യൻ്റെ അടുത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അയാളുടെ വീട്ടിലോ ആഘോഷങ്ങളിലൊന്നും ഈ കുടിയാന് സ്ഥാനമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ജന്മിയായി തീരേണ്ട എൻ്റെ ക്രിസ്തു ഇതാ പിറക്കാൻ പോകുമ്പോൾ ഒരു കുടിയാനെ പോലെ ഹൃദയത്തിൻ്റെ മൂലയിലായിരിക്കരുത്. അവൻ തന്നെ ആയിരിക്കണം ഇവിടെ രാജാവായിട്ട് വാഴേണ്ടത്. അപ്പോൾ ഈശോ പിറക്കാൻ നേരത്ത് ഈശോയ്ക്ക് പിറക്കാവുന്ന രീതിയിൽ അവന് സുന്ദരമായി വാഴാവുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ കഴുകി വിശദീകരിക്കാം. ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ വെറുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റി നമുക്ക് ആദ്യമുണ്ടായിരുന്ന ഹൃദയത്തിൻ്റെ സ്നേഹവും നിഷ്കളങ്കതയും നിർമ്മലതയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീശോ പിറക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.